ഗണപതിന് മുമ്പുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കേൾക്കേണ്ടായി, ഈ സിനിമ ഫസ്റ്റ് ഡേ റിലീസ് ചെയ്തപ്പോൾ തന്നെ അതിൽ ആൾക്കാരുണ്ടായിരുന്നില്ല തിയേറ്ററിൽ, അങ്ങനെ ഷോ വരെ ക്യാൻസൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയാൽ പോലും ഹൗസ്ഫുൾ ആണ്. അതിനുശേഷം നിരവധി സിനിമകൾ റിലീസായെങ്കിൽ പോലും അതിനൊന്നും ബാധിക്കാത്ത രീതിയിൽ ജാനമൻ ഇപ്പോഴും സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ടെൻഷൻ എങ്ങനെയായിരുന്നു? നിങ്ങൾ അത്രയും പ്രതീക്ഷയോടെ ആദ്യമായി ചെയ്യുന്ന ഒരു സിനിമ, അത് ഫസ്റ്റ് ഡേ തന്നെ ഷോസ് ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു, ആ ഒരു സമയത്ത് ഒരു ടെൻഷൻ ആയിരുന്നു. ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ സിനിമയുടെ പ്രതീക്ഷകൾ എന്നാണ്? ഇപ്പോൾ റണ്ണിങ് സക്സസ്ഫുള്ളി ആയിട്ട് പോകുന്നു സിനിമ. അത് ആക്ച്വലി ഈ പക്ഷേ ഈ പടം ഇറക്കുന്നതിന് മുമ്പേ ഇത് കാരണം നമുക്കിത് ഒ ടി ടിയിലാണോ തിയേറ്ററിലാണോ എന്നുള്ളൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു എല്ലാവരെയും പോലെ ഒരു ഒരു ടൈമിൽ. പക്ഷെ എൻ്റെ ഒരു പ്രിവ്യൂ കണ്ട ശേഷമാണ് ഇത് തിയേറ്ററിൽ മാത്രം കാണേണ്ട ഒരു സിനിമയാണ്. തിയേറ്ററിൽ വന്നിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു ചിരി പടർത്തേണ്ട, അല്ലെങ്കിൽ ആ ഒരു ജോയ് ഷെയർ ചെയ്ത് കാണേണ്ട ഒരു സിനിമയാണെന്ന് അല്ലെങ്കിൽ മനസ്സിലാവുന്നത്. പക്ഷേ ഇത് തിയേറ്ററിൽ ഇറക്കുമ്പോൾ ഒരു നല്ല സിനിമയാണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ നല്ല സിനിമ എങ്ങനെ ആൾക്കാർ റിസീവ് ചെയ്യും, അല്ലെങ്കിൽ ഇതിനെങ്ങനെ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ളൊരു ഒരു ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേക്ക് ഇതേപോലത്തെ ഒരു മിക്ക ഷോകൾ കളിക്കേണ്ടായില്ല. അപ്പോൾ തന്നെ നമ്മൾ ഇതിങ്ങനെ എന്നാലും പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് പിക്കപ്പ് ചെയ്തെടുക്കുന്നുള്ളത്. പക്ഷേ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻസൊക്കെ നമ്മുടെ അടുത്ത് ഫ്രൈഡേ ഫസ്റ്റ് ഡേ ആൾ കയറിയാലാണ് പടം സക്സസ് ആവുക എന്നുള്ള രീതിയിലാണ് അവരുന്നത്. പക്ഷേ നമുക്കിത് പക്ഷേ നമുക്കിത് ആക്ച്വലി പണ്ടത്തെ സിനിമ പിക്കപ്പ് ചെയ്ത പോലത്തുള്ളൊരു, അല്ലെങ്കിൽ പണ്ടത്തെ ആളില്ലാതെ കയറുന്നു, ആൾക്കാർ മൗത്ത് പബ്ലിസിറ്റിയിൽ വരുന്നു, അങ്ങനെ 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 സിനിമ വരുന്നു. പക്ഷേ കുറേ പേരൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പണ്ടത്തെ മലയാള സിനിമയാണ്, അതങ്ങനെ ഇല്ല ഇപ്പോൾ മലയാള സിനിമയിൽ. വെള്ളിയാഴ്ച പിക്കപ്പ് ചെയ്തില്ലെങ്കിൽ പടം പോയി എന്നുള്ള ഇനീഷ്യൽ പുള്ളിയിലെ സിനിമ ഇല്ല എന്നുള്ളതായിരുന്നു അവരുടെ നിഗമനം. പക്ഷേ അതിനൊക്കെ അത്ഭുതപ്പെട്ടുകൊണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തൊട്ട് ഇത് ഇതങ്ങനെ ഭയങ്കരമായിട്ട് മൗത്ത് പബ്ലിസിറ്റി സ്പ്രെഡ് ആവാൻ തുടങ്ങി. ആ മാത്രമല്ല നല്ല സിനിമകളെ മലയാളികൾ എന്നും ഏറ്റെടുക്കും എന്നുള്ളതിനൊരു തെളിവാണ് ശരിക്കും പറഞ്ഞാൽ ജാനമൻ. കാരണം കണ്ട ഒരാൾ ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാം ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു സമയമാണ്. അപ്പം ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ സിനിമ നന്നായി എന്ന് പറയുക മാത്രമല്ല അതിന് വേണ്ടി ഒരു കുറച്ച് സമയമെടുത്ത് ഇതിൻ്റെ ഒരു റിവ്യൂ എഴുതി ഇതൊരു നല്ല സിനിമയാണ് തിയേറ്ററിൽ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പം മലയാളികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല സിനിമകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെറുതോ വലുതോ ഒന്നുമില്ല, മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സക്സസ് ആവുന്നുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇപ്പം ജാനുവൻ. കാരണം ഇപ്പം 150 സെൻറ്റേഴ്സ് ഒന്നും ഇനിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹിറ്റിൽ നിന്നും ആക്ച്വലി ഒരു സൂപ്പർ ഹിറ്റിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അത് ആക്ച്വലി കുറേ കാലത്തിന് ശേഷം മലയാളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു തിയേറ്ററുകളിൽ ആദ്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ സത്യം പറഞ്ഞാൽ തീർത്താ തീരാത്തൊരു സന്തോഷമുണ്ട്. ചിത്രത്തിന്റെ സംവിധായകൻ ഇപ്പോൾ എന്തു പറയുന്നു? ചിദംബരം ഗണപതിയുടെ സഹോദരനാണ്, അതേപോലെ ചിത്രം ഇത്രയും അടിപൊളിയായി നിൽക്കുന്നു, അദ്ദേഹം എന്തു പറയുന്നു? വളരെ വളരെ ഹാപ്പിയാണ്. കാരണം എന്താ പറയണ്ടത്, ജനം ഇത് ഹിസ് എ വെൽ പുള്ളി ഇത് വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ളൊരു ടെക്നിക്കൽ ടെക്നീഷ്യൻ ഡയറക്ടറും കൂടിയാണ്. കാരണം ആ ടീം മൊത്തം ഞാൻ പറയുന്നത് ഡയറക്ടർ മാത്രമല്ല ആ മൊത്തം ടീം. അപ്പം ഒരു എന്താ പറയണ്ടത് കുറേ കാലത്തെ ഡ്രീം ആയിരുന്നു പുള്ളിയുടെ ഒരു ഒരു എന്താ പറയുക. അപ്പം നമുക്കും അറിയാം ആസ് എ ലൈക്ക് ഡയറക്ടർ അയാളുടെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇത്ര മനോഹരമായ രീതിയിൽ ഇത്ര എന്താ പറയണ്ടേ ഒരു ചിദംബരം മുമ്പ് ഇതിന് മുമ്പ് കുറേ രണ്ട് സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഈ ജേണറല്ല, അതൊക്കെ കുറച്ച് ത്രില്ലർ അങ്ങനത്തെ ഒരു ജേണറാണ്. പക്ഷേ ആദ്യത്തെ സിനിമ തന്നെ ആൾക്കാരെ ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞതിൽ, കാരണം എല്ലാവരും നമ്മുടെ താങ്ക് യു അല്ലെങ്കിൽ നന്ദി എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അത് ആദ്യത്തെ സിനിമയിൽ തന്നെ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. നിരവധി സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോന്ന് തോന്നുന്നു അല്ലേ ചിദംബരം? ചിദംബരം രാജീവ് രവി സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു, കെ മോൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ജയരാജ് സാറിൻ്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 8-10 വർഷം സിനിമ ഇൻഡസ്ട്രി അസിസ്റ്റൻ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു, സീഡിറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗണപതിയുടെ ആദ്യ സിനിമ വിനോദയാത്രയായിരുന്നു, സിനിമയിലേക്ക് ആ ഒരു കുട്ടി ഗണപതിയുടെ എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എസ് കുമാർ സാറിൻ്റെ മകൻ കുഞ്ഞുണ്ണി ചേട്ടൻ്റെയൊക്കെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു ആദ്യം, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് അങ്ങനെ ആര്യ മൊഴിമാറ്റ ചിത്രമായ ആര്യ പിന്നെ കുറച്ച് മലയാള സിനിമ പിന്നെ അനന്തഭദ്രം എന്ന് പറഞ്ഞ സിനിമയാണ് എന്നെ ശരിക്കും പറഞ്ഞ പൃഥ്വിരാജ് സാറിൻ്റെ ചെറുപ്പം ചെയ്ത ക്യാരക്ടറിന് ഡബ് ചെയ്തപ്പോഴാണ് സന്തോഷൻ സാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ. അങ്ങനെയാണ് എന്നെ ബിഫോർ ദ റെയിൻസ് എന്ന് പറഞ്ഞാണ് അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. മലയാള സിനിമ ആയിരിക്കില്ല അതൊരു പാൻ
എന്താ പറയേണ്ടത് അതിൽ ഒരു ഹോളിവുഡ് പ്രൊഡക്ഷനാണ് ആ പടം ചെയ്തത്. ഒരുപാട് ഫെസ്റ്റിവലിനൊക്കെ പോയ സിനിമയാണ്. അപ്പോൾ സന്തോഷ് വിൻസെന്റ് സാറിൻ്റെ സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ, ബിഫോർ ദ റെയിൻസ് ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ എസ് കുമാർ സാറിൻ്റെ മകനായിട്ട് ചെയ്ത ഷോർട്ട് ഫിലിമിന് ബെസ്റ്റ് ഡയറക്ടർ പുള്ളിക്കും ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് എനിക്കും കിട്ടിയുണ്ടായി. അങ്ങനെ ഒരു എസ് കുമാർ സാറായിട്ട് ഒരു സ്പോർട്സ് ലോട്ടറി പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എസ് കുമാർ സാർ പറയുന്നത്, സത്യൻ ഇങ്ങനെ പുതിയൊരു പടത്തിന് വേണ്ടി കുട്ടീനെ തപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ഇവനെ കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ സരോവരം ബി ടി എച്ചിലേക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സരോവരം ബി ടി എച്ചിലാണ് സാറിന് കാണാൻ പോകുന്നത്. അപ്പോൾ വലിയ കാര്യമായ ഓഡീഷൻസ് പരിപാടികളൊന്നും ഇല്ലല്ലോ. എൻ്റെ ആദ്യത്തെ എൻ്റെ ഓഡീഷൻ ചോദ്യം എന്ന് പറയുന്നത് ഓടാൻ അറിയാമോ, സൈക്കിൾ ഓടിക്കാൻ അറിയാമോ, നീന്താൻ അറിയാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മൂന്നും അറിയാം, അപ്പോൾ നീ സെലക്ടറാന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിനോദയാത്രയിലേക്കുള്ളൊരു എൻട്രി എന്ന് പറയുന്നത്. അവിടുന്ന് പിന്നെ കുറച്ചധികം സിനിമകൾ വരികയും ചെയ്യുകയും ഇപ്പോൾ ഇതുവരെ എത്തുകയും ചെയ്തു.